നമസ്കാരം ഇറ്റ്സ് ലൈക്സ് ഓണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നവംബർ 14 ശിശുദിനം, ഒരു ശിശുദിന പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. ശിശുദിനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്ന മുഖം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 നാം ശിശുദിനമായി ആചരിക്കുന്നു. 1889 നവംബർ 14 നെഹ്റുവിന്റെ ജനനം. മോത്തിലാൽ നെഹ്റു സ്വരൂപ് റാണി ദമ്പതികളുടെ മകനായി അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും അടുപ്പവും മൂലം അദ്ദേഹത്തെ കുട്ടികൾ ചാച്ചാജി എന്ന ഓമന പേര് വിളിക്കാൻ തുടങ്ങി. തൊപ്പിയും നീണ്ട ജുബ്ബായും അതിലൊരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള നെഹ്റു കുട്ടികൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് എന്നും ആഗ്രഹിച്ചത്. ആഘോഷങ്ങൾ ഏറെ ഇഷ്ടപ്പെടുമ്പോഴും കുട്ടികളാണ് സമൂഹത്തിന്റെ കരുത്തെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നെഹ്റു. കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സംഘടിപ്പിക്കുന്ന ദിവസമാണ് ശിശുദിനം. രാജ്യത്തെ കുട്ടികൾ അവരുടെ ജീവിതം ആവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരായി വളരാനുമുള്ള അവസരങ്ങളും ഓരോ ശിശുദിനവും പ്രദാനം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം നൽകേണ്ടതിൻ്റെ, കരുതല് നൽകേണ്ടതിൻ്റെ, അവരുമായി അടുപ്പം സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കുക എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ ശക്തമായി വാദിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു നെഹ്റു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് തുടങ്ങി അനേകം സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 സ്കൂളുകളിലും കോളേജുകളിലും സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടിയിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആശിസുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ഇദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 മരിക്കുന്നത് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. സോഷ്യലിസത്തിലൂന്നിയ നെഹ്റുവിന്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് 4 പതിറ്റാണ്ടോളം ഇന്ത്യയെ നയിച്ചത്. മനുഷ്യസ്നേഹി എന്ന നിലയിലും നെഹ്റു അതുല്യനാണ്. ബ്രിട്ടൻ ജയിലിലടച്ചപ്പോൾ ജയിലറയെ വായനശാലയായി കരുതി ജവഹർലാൽ നെഹ്റു ഗ്രന്ഥപാരായണത്തിൽ മുഴുകി. തൂലികയെ പടവാളാക്കിയ നെഹ്റുവിന്റെ സ്വതന്ത്ര ചിന്തയെ ചങ്ങലക്കിടാൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യ ശക്തിക്ക് കഴിഞ്ഞില്ല. ആത്മകഥ, വിശ്വചരിത്രാവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ പ്രസിദ്ധ കൃതികൾ ജയിലിൽ വെച്ചാണ് നെഹ്റു രചിച്ചത്. 1964 ജനുവരിയിൽ ഭുവനേശ്വരത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് നെഹ്റുവിന് രോഗബാധയുണ്ടായത്. ചികിത്സകൾ തുടർന്നുവെങ്കിലും രോഗം മൂർച്ഛിച്ച് വഷളായി. മെയ് 27 അദ്ദേഹം
അന്തരിച്ചു. സമൂഹ നന്മയെ ലാക്കാക്കി നിസ്വാർത്ഥ സേവനം നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ വരും തലമുറയ്ക്ക് വേണ്ടി മഹത് വചനങ്ങൾ കാത്തു സൂക്ഷിക്കാനും നെഹ്റു മറന്നില്ല. നെഹ്റു നമ്മളെ വിട്ടുപിരിഞ്ഞ് ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജുബയിൽ റോസാപ്പൂവും തിരികി തൊപ്പിയും വെച്ച് ചുണ്ടിൽ പുഞ്ചിരി പൊഴിച്ച് ഇവരിരിക്കുന്ന ഈ കുഞ്ഞി ചാച്ചാജിമാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളിൽ എവിടെയോ ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ ചാച്ചാജി ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്നാണ്. ആ മഹത് വ്യക്തിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.